ബിഗ് ബോസ് വീട്ടിലെ വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള അവതാരകന്റെ അനാവശ്യ ചോദ്യങ്ങളോട് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ശരൺ ആനന്ദ്. കഴിഞ്ഞ ആഴ്ചയാണ് ശരണ്യ ഷോയിൽ നിന്നും പുറത്തായത്. ഇതിനു പിന്നാലെ ശരണ്യയോട് വസ്ത്രത്തിൻ്റെ പേരിൽ അനാവശ്യ ചോദ്യങ്ങളുമായി അവതാരകൻ എത്തിയിരിക്കുകയാണ്. 65 ദിവസം ശരണ്യ പിടിച്ചു നിന്നത് എക്സ്പോസ് ചെയ്ത വസ്ത്രം ധരിച്ചതുകൊണ്ടാണോ എന്നായിരുന്നു അവതാരകൻ്റെ ചോദ്യം. എന്താണ് എക്സ്പോസ്ഡ് വസ്ത്രം എന്നതായിരുന്നു ശരണ്യയുടെ മറുചോദ്യവും. ശരണ്യ കാണിച്ചത് എന്താണോ അത് തന്നെയാണ് എക്സ്പോസ്ഡ്. മറ്റ് മത്സരാർത്ഥികൾ കാണിക്കാത്തത് ശരണ്യെ കാണിച്ചു എന്നായി അവതാരകനും, അതെൻ്റെ കഴിവല്ലേ എന്ന് ശരണ്യ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് വസ്ത്രത്തിലാണ് എക്സ്പോസ്ഡ് ആയിരുന്നതെന്ന് ശരണ്യ ചോദിച്ചപ്പോൾ ജിം വെയർ എന്നായിരുന്നു അവതാരകൻ്റെ മറുപടി. എൻ്റെ ഏതെങ്കിലും ശരീരഭാഗം ഓപ്പൺ ആയിരുന്നുവോ എന്ന് ശരണ്യ ആനന്ദ് അവതാരകനോടായി ചോദിക്കുന്നുമുണ്ട്. ശരണ്യയുടെ ജിം വെയർ പുറമേയൊന്നും കാണുന്നില്ല, പക്ഷെ അതിലും ഭേദം കാണിക്കുന്നതായിരുന്നുവെന്ന് അവതാരകൻ പറയുന്നുമുണ്ട്. കുട്ടികളും കുടുംബ പ്രേക്ഷകരും കാണുന്ന പരിപാടിയാണെന്നും അവതാരകൻ പറഞ്ഞു. ഒരു ദിവസം 3 ടാസ്കുകളുണ്ടാകും, അതിൻ്റെ കൂടെ വീട്ടിലെ ജോലികളും ഉണ്ടാകും. ആ സമയത്തൊക്കെ ഓരോ തവണയും പോയി വസ്ത്രം മാറി വരാൻ സമയമുണ്ടാകില്ലെന്നാണ് ശരണ്യ നൽകുന്ന മറുപടി. ഇപ്പോൾ തനിക്ക് ഫ്ലെക്സിബിളും കംഫർട്ടുമായിട്ടുള്ളത് ജിം വെയറാണ്. ജിം വെയർ ഇട്ടത് ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. ആണുങ്ങൾ ഷോർട്സ് ഇട്ട് നടക്കുന്നുണ്ടല്ലോ, അതിനെതിരെ ആരുമൊന്നും പറയുന്നില്ലല്ലോ എന്നാണ് ശരണ്യ ഇപ്പോൾ ചോദിക്കുന്നത്. സ്കിൻ ഫിറ്റ് ആണെന്ന് കരുതി എക്സ്പോസ്ഡ് അല്ല, നിങ്ങളുടെ കാഴ്ചപ്പാടാണിത്. അത് മാറ്റാൻ എനിക്ക് സാധിക്കുകയുമില്ല. ഇനിയുള്ള തലമുറയോട് പറയാനുള്ളത് തുണി വെച്ച ആളുകളെ ജഡ്ജ് ചെയ്യരുത് എന്നതാണ്. ഒരു പെൺകുട്ടി മോഡേൺ ഡ്രസ് ഇട്ടാൽ അവൾ പോക്കെന്ന് പറയുന്നതും ചുരിദാർ ഇട്ടാൽ പെർഫെക്റ്റ് എന്ന് പറയുന്നതുമായ ചിന്ത മാറ്റേണ്ട സമയമായിരിക്കുകയാണ്. ആ കാലമൊക്കെ കഴിഞ്ഞുവെന്നും ശരണ്യാനന്ദ് പറയുന്നുണ്ട്. ഇപ്പോൾ ഇനിയുള്ള കാലം വസ്ത്രത്തിൻ്റെ പേരിൽ ആളുകളെ ജഡ്ജ് ചെയ്യുന്നതായിരിക്കില്ല നല്ലതെന്നാണ് താരം പറയുന്നത്. 65 ദിവസം ജിം വസ്ത്രവും ഇട്ട് ഡാൻസ് കളിക്കുകയായിരുന്നില്ല ഞാനവിടെ. പവർ റൂമിൽ കയറിയായിരുന്നു, ടാസ്കുകളിൽ പങ്കെടുത്തിരുന്നു. ഏറ്റവും നന്നായി ടാസ്കുകൾ ചെയ്ത മത്സരാർത്ഥികളിൽ ഒരാൾ തന്നെയായിരുന്നു താൻ. ഒരു ടാസ്ക് പോലും തോറ്റിട്ടില്ല. സ്ത്രീകളിൽ ഏറ്റവും മികച്ചത് ഞാൻ തന്നെയായിരുന്നു. ടീം ടാസ്കുകളിലും ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്നുവെന്നും ശരണ്യ തന്നെ പറയുന്നുണ്ട്. സാരി മാത്രമേ ധരിക്കാൻ പാടുള്ളൂവെന്ന ഓർഡറൊന്നും ഇടാൻ പറ്റില്ല. ഏത് വസ്ത്രം ഇടണമെന്നുള്ളത് വ്യക്തികളുടെ ചോയ്സ് തന്നെയാണ്. ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർ ചെയ്തോട്ടെ. എന്നെ നിലനിർത്തിയത് എൻ്റെ വസ്ത്രധാരണ രീതി ഇഷ്ടപ്പെട്ടതുകൊണ്ട് കൂടിയാണ്. കേരളത്തിലായതിനാൽ ഇത് പറയുകയാണ്, നോർത്തിൽ ജിം വെയർ ഇട്ട് റോഡിലൂടെ നടക്കുന്നുണ്ട്. അത്ര കോമൺ ആണെന്നാണ് ശരണ്യ ചൂണ്ടിക്കാട്ടുന്നത്. കാണിച്ചത് കൊണ്ട് പറഞ്ഞതാണെന്ന് അവതാരകൻ പറഞ്ഞപ്പോൾ കാണിച്ചിട്ടില്ല ആ വിശ്വാസം തനിക്കുണ്ട്. ഇനി മേലാൽ അങ്ങനെ പറഞ്ഞാൽ തൻ്റെ വേറെ സ്വഭാവം കാണുമെന്ന് അവതാരകരോട് കയർക്കുകയായിരുന്നു ശരണ്യ ചെയ്തത്. എന്ത് കാണിച്ചെന്ന് പറയുന്നത്? 65 ദിവസവും ജിം വെയർ മാത്രമിട്ടാണോ ഞാൻ അവിടെ നിന്നത് എന്നാണ് ശരണ്യ ഇപ്പോൾ ചോദിക്കുന്നതും. എൻ്റെ വീട്ടുകാർക്കോ ഭർത്താവിനോ ഇല്ലാത്ത ടെൻഷനും BP ഒന്നും അവതാരകന് വേണ്ടതില്ലെന്നും ശരണ്യ തുറന്നടിച്ചുകൊണ്ട് പറയുന്നുമുണ്ട്. എന്തായാലും ശരണ്യയുടെ ഈ പ്രതികരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയങ്ങൾക്ക് വഴിവെച്ചിരിക്കുക തന്നെയാണ്.